പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6 അതിന്റെ 27 വാക്യം: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. ജീവിതത്തിൽ മറ്റു പലരിൽ നിന്നും കുറ്റപ്പെടുത്തലുകളും വേദനപ്പെടുത്തലുകളും ഒക്കെ ഏറ്റുവാങ്ങിയവരാണ് നാം എല്ലാവരും. എന്നാൽ ഒരു ചോദ്യം: ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ നാം എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? ഇവരെ നാം ഏതു തരത്തിലാണ് നേരിടുന്നത്? ഒന്നുകിൽ ആ അതേ അനുഭവം കൊണ്ട് തന്നെ നാം അവരെ തിരിച്ച് നേരിടുകയാണോ, അതോ ഒരു പുഞ്ചിരി കൊണ്ട് നാം അവരെ നേരിടുകയാണോ ചെയ്യുന്നത്? ഒരിക്കൽ ഒരു പാമ്പ് ഒരു മരപ്പണിക്കാരന്റെ കടയിലേക്ക് ഇഴഞ്ഞു കയറി. ഇഴഞ്ഞു പോകുന്നതിനിടയിൽ അവിടെ വെച്ചിരുന്ന ഒരു വാളിന്റെ പുറത്തുകൂടിയാണ് പാമ്പ് കടന്നുപോയത്. അങ്ങനെ പാമ്പിന്റെ ദേഹം മുറിഞ്ഞു. വേദനിച്ച പാമ്പ് പെട്ടെന്ന് തന്നെ ആ വാളിനെ തിരിഞ്ഞു കൊത്തി. ആ വാളിന്റെ മുറിച്ച കൊണ്ട് വീണ്ടും പാമ്പിന്റെ വാ മുറിയുകയായിരുന്നു. പാമ്പ് വിചാരിച്ചത് ഈ വാള് തന്നെ ആക്രമിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ ഈ വാളിനെ പാമ്പ് വരിഞ്ഞു മുറുക്കുന്ന ഒരനുഭവത്തിലേക്ക് കടന്നു വരുന്നു. നല്ലതുപോലെയുള്ള ആ പാമ്പിന്റെ വരിഞ്ഞു മുറുക്കലിൽ പാമ്പിന്റെ ദേഹമാസകലം മുറിഞ്ഞ് അത് ദാരുണമായി ചാകുന്ന ഒരു അനുഭവത്തിലേക്കാണ് എത്തിച്ചേർന്നത്. ജീവിതത്തിൽ പലപ്പോഴും നമ്മെ വേദനിപ്പിച്ചവരോട് അവരെ ദേഷ്യത്തോട് നേരിടുക എന്ന രീതിയിൽ തന്നെ അവരോട് പലപ്പോഴും നാം വേദനപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിക്കാറുണ്ട്. എന്നാൽ ശരിക്കും മുറിവേൽക്കപ്പെടുന്നത് ആരാണ്? നമ്മൾ തന്നെ സ്വയം വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നാം ഇതിൽ പറഞ്ഞ പാമ്പിനെ പോലെ. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നാം നേരിടുമ്പോൾ ദൈവസ്നേഹത്തിൽ നമുക്ക് അവരോട് ഇടപഴകുവാനും സ്നേഹത്തോടെ പെരുമാറുവാനും ക്ഷമിക്കുവാനുമുള്ള ദൈവികമായ കൃപയാണ് പ്രാർത്ഥനകളിലൂടെ നാം നേടിയെടുക്കേണ്ടുന്നത്. മറ്റൊരാളോട് ദേഷ്യവും പകയും വെറുപ്പും നാം കൊണ്ടു നടക്കുമ്പോൾ നാം വിഷം കഴിച്ചിട്ട് മറ്റൊരാൾ മരിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ആ ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത്. സ്നേഹത്തോടെയുള്ള പ്രതികാരങ്ങളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടുന്നത്. ഒരു പക്ഷേ നഷ്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.